ലാവ്ലിൻ കേസിനെ പറ്റി കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞതും അതിന്റെ പ്രതികരണമായി ദേശാഭിമാനിയിലെ മുൻ മാധ്യമപ്രവർത്തകൻ ജി ശക്തിധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റും കഴിഞ്ഞ ദിവസം വായിക്കാനിടയായി. അന്ധമായ വി എസ് സ്നേഹത്താൽ കുരുടനായി തീർന്ന ശക്തിധരനെ പറ്റി എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എന്നാൽ കരിങ്കല്ല് നെഞ്ചത്ത് കൊണ്ടു നടക്കുന്ന സുധാകരനെ പോലും ലാവ്ലിൻ കെട്ടിച്ചമച്ചതാണെന്ന് തോന്നിയിട്ടും വർഷങ്ങളോളം കൂടെ നടന്ന പിണറായിയെയും വി എസിനെയും തിരിച്ചറിയാൻ ശക്തിക്ക് ശക്തി കിട്ടിയില്ലല്ലോ എന്നതാണ് എൻ്റെ സങ്കടം. പത്രപ്രവർത്തന നാളിൽ ശക്തി സുഹൃത്തുക്കൾക്ക് നല്ല സുഹൃത്ത് തന്നെയായിരുന്നുവെന്നാണ് എൻ്റെ അറിവ്. അന്നും ശക്തിധരൻ്റെ ഏറ്റവും വലിയ ദൗർബല്യം വി എസ് ആയിരുന്നു. കേരളം കണ്ട ഏറ്റവും വലിയ രണ്ട് കപട ആദർശക്കാരെ എടുക്കുകയാണെങ്കിൽ അതിലൊന്ന് വി എസ് തന്നെയാണ്. തുലാസ്തുല്യമായി നിൽക്കാൻ മറുപുറത്ത് എ കെ ആൻ്റണിയുമുണ്ട്. രണ്ടുപേരും ആലപ്പുഴക്കാർ. പിണറായിയുമായി ഏറ്റവും അധികം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള കഠിനഹൃദയനായ സുധാകരൻ്റെ മനസ്സുപോലും അലിഞ്ഞു. പിണറായിയോട് ചെയ്യുന്നത് ശരിയല്ലെന്ന് പറയുമ്പോഴും ശക്തിധരൻ പറയുന്നത് സുധാകരൻ ശരിയല്ലെന്നാണ്. ശക്തിയോ സുധാകരനോ അല്ല ഇവിടെ വിഷയം. എന്താണ് ലാവ്ലിൻ കേസെന്നും അന്നത്തെ സാഹചര്യവും ഒന്ന് വിലയിരുത്തുക. അപ്പോൾ മനസ്സിലാകും ഇതിൻ്റെ തിരക്കഥ. 1995 ആന്റണി മന്ത്രിസഭയിൽ വൈദ്യുതി വകുപ്പിൻ്റെ ചുമതല വഹിച്ചിരുന്ന ജി കാർത്തികേയൻ അദ്ദേഹം തുടങ്ങി വെച്ച പദ്ധതിയിൽ ലാവ്ലിൻ കേസ് എത്തിച്ചേർന്നുവെങ്കിലും മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. തുടർന്ന് വന്ന നയനാർ മന്ത്രിസഭയിൽ പിണറായി വിജയൻ വകുപ്പ് മന്ത്രിയായി മുൻ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങി വെച്ച പദ്ധതിയുമായി മുന്നോട്ട് പോയി. ഭരണ മികവിൽ മുന്നിലായിരുന്ന പിണറായി ഉദ്യോഗസ്ഥരെ വേണ്ടവണ്ണം ഉപയോഗിച്ച് ഏറ്റവും വേഗത്തിൽ പണി പൂർത്തിയാക്കി. അന്ന് വരെ കേരളം അനുഭവിച്ചു വന്നിരുന്ന മണിക്കൂറുകളുടെ പവർ കട്ട് ഇന്നത്തെ തലമുറയ്ക്ക് ഒരുപക്ഷെ കേട്ടുകേൾവി പോലും കാണില്ല. ദിവസവും 4-5 മണിക്കൂർ വീടുകളിൽ പവർ കട്ട്. വ്യവസായ സ്ഥാപനങ്ങൾക്ക് അതിലും കൂടുതൽ സമയം. വ്യവസായികൾക്ക് ഫാക്ടറിയിൽ പണി നടക്കണമെങ്കിൽ വൈദ്യുതി അന്യ സംസ്ഥാനത്തു നിന്നും കാശു കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ. ഈ സാഹചര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് പിണറായി വിജയൻ്റെ ഭരണവും പവർ കട്ടിൽ നിന്ന് കേരള ജനതയ്ക്കുള്ള മോചനവും. താമസം വിന വി എസിൻ്റെ വിശ്വസ്തനായിരുന്ന പിണറായി പാർട്ടി സെക്രട്ടറിയായി. ഇവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ ഗ്രസിച്ച ഗ്രൂപ്പിസം മൂർധന്യാവസ്ഥയിലെത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ആചാര്യനായിരുന്ന ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കൺമുന്നിൽ കാണുന്നത് തന്നെ ചതുർത്ഥിയായിരുന്ന വി എസിന് തിരുവനന്തപുരത്ത് തന്നെ താമസിച്ചിരുന്ന ഇ എം എസ് ദിവസവും എ കെ ജി സെൻറ്ററിൽ വരുന്നത് തന്നെ പാർട്ടി സെക്രട്ടറിയായിരുന്ന വി എസിന് ഇഷ്ടമായിരുന്നില്ലെന്നതടക്കം പലതും എം എം ലോറൻസ് ആത്മകഥയിൽ പറഞ്ഞിട്ടുള്ളത് കേരള ജനത മറക്കാൻ സമയമായിട്ടില്ല. വി എസ് അച്യുതാനന്ദൻ്റെ വിശ്വരൂപം മനസ്സിലാക്കണമെങ്കിൽ പുന്നപ്ര വയലാർ സമരകാലത്ത് തന്നെ ഒന്ന് എത്തി നോക്കിയാൽ മതി. മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലിൽ വന്ന വി എസിൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഒന്ന് ഓർത്തെടുക്കാം. സി പിയുടെ തോക്കുകൾ ശബ്ദിക്കുന്നതിന് മുൻപ് വാരിക്കുന്തവും കൊണ്ട് സി പിയുടെ പട്ടാളക്കാരെ കുത്തിയാൽ മതിയെന്നും അതിനു മുൻപ് മുളകുപൊടി അവരുടെ കണ്ണിൽ വിതറിയാൽ പട്ടാളക്കാരുടെ കാഴ്ച പോകുമെന്നും. പാവപ്പെട്ട അക്ഷരജ്ഞാനമില്ലാത്ത വി എസിനെ ഉടയതമ്പുരാനെ പോലെ വിശ്വസിച്ചിരുന്ന ഒരു കൂട്ടം പാവങ്ങളെ പറഞ്ഞു പറ്റിച്ച് പട്ടാളക്കാരുടെ മുന്നിലേക്ക് മരണം ഏറ്റുവാങ്ങാൻ പറഞ്ഞയച്ചിട്ട് ഒരു എളുപ്പമില്ലാതെ സ്ഥലം വിട്ടവനാണ് വി എസ് അച്യുതാനന്ദൻ. അതിനൊരു കാരണം പറയുന്നത് തന്നെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നിട്ടുണ്ടെന്നൊരു രഹസ്യക്കാരൻ പറഞ്ഞതനുസരിച്ചാണ് സ്ഥലം വിട്ടതെന്നാണ്. ഒന്നാമത് ഇത് കളവാണ്. രണ്ടാമത് ഇത് ചതിയാണ്. മൂന്നാമത് ഇത് വിശ്വാസവഞ്ചനയാണ്. 100 കണക്കിന് പാർട്ടി പ്രവർത്തകരെ കൊലക്കളത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ ഉത്തരവാദിത്തം വി എസിനു മാത്രമാണ്. പ്രതികരണശേഷി നഷ്ടപ്പെട്ട് കിടക്കുന്നതിനാൽ കൂലിയെഴുത്തുകാർ ഇതിന് മെനക്കെടേണ്ട, ഇതിവിടെ നിർത്തുകയാണ്. ലാവ്ലിൻ കേസ് അനന്തമായി നീണ്ടുപോകുന്നതിൽ ആകുലചിത്തരായി പലരും പലതും പറയുന്നത് കേൾക്കാം. ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഇത് പിണറായിയുടെ സമ്മർദ്ദത്തിന് സുപ്രീംകോടതി നീട്ടി നീട്ടി വയ്ക്കുകയാണെന്നാണ്. യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? സി ബി ഐ നൽകിയിരിക്കുന്ന ഈ അപ്പീൽ കേട്ട് ഏറ്റവും എളുപ്പം വിധി വരണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി ഒരുപക്ഷേ പിണറായി വിജയനായിരിക്കാം. ഇത് അദ്ദേഹത്തിന് ഏറ്റവും അനുകൂലമായ കേസാണെന്ന് തന്നെയാണ് കാരണം. സി ബി ഐ കോടതിയിൽ ലാവ്ലിൻ കേസ് കേട്ടിരുന്നിട്ടുള്ള ഒരു അഭിഭാഷകനെ കുറച്ച് നാളുകൾക്ക് മുമ്പ് അവിചാരിതമായി പരിചയപ്പെടാനിടയായി. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, സാക്ഷാൽ വി എസ് അച്യുതാനന്ദൻ സുപ്രീംകോടതി ജഡ്ജിയായിരുന്നാൽ പോലും കീഴ്ക്കോടതിയുടെയും ഹൈക്കോടതിയുടെയും വിധിക്കെതിരെ എഴുതാൻ സാധിക്കില്ലെന്നാണ് പറഞ്ഞത്. പിണറായിയുടെ അഭിഭാഷകനായിരുന്ന ബഹുമാന്യനായ ദാമോദരൻ വക്കീൽ 1.5 ദിവസം കീഴ്ക്കോടതിയിൽ വാദിച്ചിട്ടും ജഡ്ജി ഒന്നും കേൾക്കാത്തതുപോലെ ഇരിക്കുകയായിരുന്നു. 2-ാമത്തെ ദിവസം ഊണിന് പിരിയുന്നതിന് മുമ്പാണ് സി ബി ഐ ജഡ്ജി ആദ്യ സംശയം ചോദിച്ചത്. ഊണ് കഴിഞ്ഞ് വീണ്ടും കോടതി കൂടിയപ്പോൾ ദാമോദരൻ വക്കീൽ തുടർന്ന വാദം ഏതാണ്ട് 6-7 ദിവസം നീണ്ടു. ജഡ്ജി എഴുതിയെടുക്കാൻ തുടങ്ങി, സംശയങ്ങൾ ദൂരീകരിക്കാൻ തുടങ്ങി. ജഡ്ജി പോലും പ്രഥമ ദൃഷ്ട്യാ എതിരായിരുന്ന ഒരു കേസ്
ദാമോദരം വക്കീൽ ജഡ്ജിയെ ബോധ്യപ്പെടുത്തി നേടിയ വിധിയാണിത്. അതിനെ മറികടക്കാൻ സാധാരണഗതിയിൽ ഒരു മേൽക്കോടതിക്കും കഴിയില്ല. അതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഇത്രയും തെളിവ് വെച്ച് ഒരാൾക്കെതിരെ വിധി എഴുതാൻ പറ്റില്ലെന്ന സുപ്രീം കോടതി ജഡ്ജിയുടെ പരാമർശം. ഇത് കൃത്യമായി മനസ്സിലാക്കിയാണ് സി ബി ഐയുടെ മുന്നോട്ടുള്ള യാത്ര. അപ്പീൽ തള്ളിയാൽ സി ബി ഐ വെള്ളത്തിലാകും. അതുകൊണ്ട് തള്ളാതെ പിടിച്ചു നിർത്താവുന്നിടത്തോളം കാലം പിടിച്ചു നിർത്തുക, അത് സി ബി ഐയുടെ ആവശ്യമാണ്. അവരത് പല രീതിയിൽ നടപ്പാക്കുന്നു. താൻ നിരപരാധി തന്നെയെന്ന് കോടതി പറയേണ്ടത് പിണറായിയുടെ മാത്രം ആവശ്യവും. ഇനി ജനം വിലയിരുത്തട്ടെ. ആന്റണിയുടെ കാലത്ത് കാർത്തികേയൻ തുടങ്ങി വെച്ച കരാർ നടപ്പാക്കുക മാത്രം ചെയ്ത പിണറായിയെ കുറ്റക്കാരനായി കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരെല്ലാമാണ്? എന്തുകൊണ്ടാണ് ഈ കരാറിന്റെ കാരണഭൂതരായ എ കെ ആന്റണിയെയും ജി കാർത്തികേയനെയും ഈ കേസിൽ പ്രതികളാക്കാതിരുന്നത്? കേരളത്തിന്റെ ശാപമായിരുന്ന പവർ കട്ട് അവസാനിപ്പിച്ച പിണറായിയെ ഒരു ദിവസമെങ്കിലും കൂട്ടിൽ കയറ്റി നിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ ആരൊക്കെയാണ്? ഏതായാലും അക്കൂട്ടത്തിൽ കെ പി സി സി പ്രസിഡന്റ് സുധാകരൻ ഇല്ലെന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. ശത്രു പാളയത്തിൽ തന്നെ എന്ന തിരിച്ചറിവ് പിണറായിക്കെങ്കിലും കാണുമായിരിക്കും. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.